ആളിറങ്ങാനുണ്ട്. ആ കുന്നത്തങ്ങാടി ഇറങ്ങാനുള്ളവർക്ക് മുന്നോട്ട് വന്നേ. കുന്നത്തങ്ങാടി, കുന്നത്തങ്ങാടി. ഒന്ന് മാറി നിക്കട. പെണ്ണുങ്ങളെ മേച്ച് മുട്ടി നിക്കാൻ എന്തൊരിഷ്ടം. മധുരപ്പതിനേഴല്ലേ? എന്താണെങ്കി പറഞ്ഞേ? എടാ കണ്ണ സുബ്രേ, ആ നിക്കന്നെ അറിഞ്ഞൂടാ. ആരെന്റെ കവിശുമാനെ പിടിച്ച് പുറത്താക്കാൻ തന്നെ നമുക്ക് കഴിയു. ഈ തള്ളയുടെ കാര്യം ആരെന്റെ എന്റെ തള്ള ഇന്നെ പുറത്താക്കാൻ വരെ ചെയ്താനെ. ആടാ ഹംക്ക്. എല്ലാവരും ഒന്ന് ഗുണം ആറ് ആറ് രണ്ട് ഗുണം ആറ് ഇപ്പൊ മണി എത്രയായി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമിക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യാ മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷെ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷെ അറിഞ്ഞൂടെ? നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ. പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? നിനക്ക് പിന്നെന്താ വേണ്ടേ? ഇവനെ പറഞ്ഞ മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതി. ഒറ്റ വീക്ക് വെച്ചോ. കേരള എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. എല്ലാവരും മൂത്തോട് മുഖം നോക്കി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം, ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ, എന്താ? ആരടാ കുവിയത്? ആരടാ കുവിയത്? അബ്ദുവാ മാഷെ. എല്ലാവരും ഇരിക്കിരിക്കിരിക്കി. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തി പോ, ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ ചേട്ടുങ്ങ. എടാ ചതി, ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിലിരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറേ കാലായില്ലട വന്നു നേരങ്ങനെ. മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പിഡിയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലോ. ഓന്റെ കായ് വരുമല്ലോ.
അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാ, ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. ഉമ്മത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്നമിത പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം. ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധവൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി, പ്രൊപ്രൈറ്റർ അബ്ദുൽ ആസിസ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ. ഞമ്മള് പിടിയല തുടങ്ങണ കൊണ്ടോട്ടിക്കാരനാ. ഞമ്മൾ പോട്ടെ മാഷെ. ശരി ശരി. മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല്. കേട്ടാ, അമ്മാര് തുണി ഒന്നിക്കാണ്ട് ഹയാത്ത് കണ്ടിണ്ടാവില്ല. ജുബ്ബ അടിക്കാറേ, ജുബ്ബ. ഇത് പെണ്ണുങ്ങളെ കണ്ട്രി അനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. ഇതെന്താണ് ചങ്ങായി അറബികളെ കുപ്പായോ? ജുപ്പൊക്കെ കൊടുക്കണോ? അത്ര ആ മതി. മുപ്പത്തിയൊന്ന്? കുവൈത്തിന് 44 ഇനി പന്ത്രണ്ടാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി. 31 എന്താ കഴിച്ചിട്ട് മുറുക്കണി മയ്യാക്കാൻ കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്തല മയ്യ തൈലേ കൊഴുപ്പ്. ഈ പന്നി ഇനിയിപ്പൊക്കെ എന്റെ പറഞ്ഞില്ല. ഞമ്മള് പോട്ടെ, ഞമ്മള് മറ്റന്നാള് വരാം കേട്ടാ. ഫോണിന്റെ ഒരു പത്രാസ്. ഞമ്മള് വരട്ടെ, ഞമ്മള് വരച്ചാ പത്രത്തൊക്കെ നമുക്ക്. മൂത്താപ്പ ന്യൂസ് കേട്ട ബൈക്ക് ഞമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് ഞമ്മൾ നിസാങ്കാറിൽ കയറ്റി സ്പീഡില് ഫുൾ സ്പീഡില് ഓട്ടിച്ച് വരികയാണ്. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരികയാണ്. മഴ പെയ്യുമ്പോലെ എന്റെ മുത്തു നേരെ ബോംബ് ഇങ്ങനെ പുഴുകയാണ്. ചടത്തുനിന്നും പടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽറ്റ് അതൊക്കെ വെട്ടിച്ച് 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 ഞമ്മൾ സൗദിയുടെ ബോംബിലെത്തി. അതാണ് ഞമ്മള് നേരെ ടാങ്കർ ഇഷ്ടം പറഞ്ഞു. ഞമ്മള് ബ്രേക്ക് കാരണം കേട്ടോ കൂട്ടാളി, ടാങ്കറിന് അവസുന്നു ഒരാളും കൂട്ടി വന്നു പറയാൻ വയ്യ മൊയ്തുക്ക രോമ എണീച്ചു നിൽക്കണ് ആളെന്ന് പറഞ്ഞാല് ഒരു 7 ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച് ആരാണെന്ന് ചോദിക്കുന്നായാലേ ആരാണ് നിങ്ങൾ പറയും. എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേറെ തിരിച്ചെന്ത് പറഞ്ഞു. നമ്മളപ്പത്തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് അപ്പൊ സദ്ദാം ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞാ ഗോ മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചൊരൊറ്റ വിടല് വിട്ട്. മീനിപ്പം വില വളരെ കുറവാണ് അല്ലേ? കുറവായാലും കൂടുതലായാലും കണക്ക് അസീസിന്റെ ഇപ്പോ അല്ലേ. എന്തേ നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ,
അനക്കാന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടുന്നോ? ചെലക്കാട് പോയി ചാകാൻ പറയും. പെണ്ടി തരാ ഈ പറയണോ ചെയ്യണോ? അതാ മനസ്സിലായില്ല, എന്ത് പെണ്ടി തരാ? ഏ ഓക്ക് എപ്പോഴും പന്താനടങ്ങ് സോക്കുകളാണ്, ജാക്കലാണ്, ചാവും പകലും പട്ടി ചെന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ നമുക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മള് ആളല്ലേ, നമ്മൾ വേറെ നിക്കാതിക്കാൻ പോവുക? ആലോചന വല്ലതും ഉണ്ടോ? ആ ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാരന്റെ മോള് ആമി ഞായെന്താന്നൊരു തോന്നലുണ്ട്. മഹാഭാവി നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളു അവൾക്ക്. അതിനെന്താ, നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ. അല്ലേ, ഒരു പതിനെട്ടാം മനസ്സപ്പൊ നീങ്ങിയിരുന്നു. അതിന് മൂര് സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കോ നായരെ, ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ? ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇപ്പം പൂതി പറയണല്ലേ, ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ, ഈ കുഞ്ഞലിവിനെ കെട്ടണം എന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങള് ക്യൂ വെക്കൂ. അറിയാം, അങ്ങോട്ട് മാറി, നമ്മൾ അങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിക്കാനെ, നെയ്ച്ചോടും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ ചേട്ടാ. അന്നേം വിളിക്കട്ടെ ചേട്ടമാനെ, പോട്ടെ ചേട്ടാ.